ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിലെ അടുത്ത വീഡിയോ ആയിട്ടാണ്. നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു മൂന്ന് മാങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഇതുപോലെയാണ് ചെറുതായിട്ടാണ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അച്ചാറുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല മൂത്ത മാങ്ങയൊക്കെ കിട്ടുവാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതുപോലത്തെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മാങ്ങയിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോഴാണ് മാങ്ങയിൽ നല്ല പോലെ ഉപ്പൊക്കെ പിടിച്ചിട്ട് വരിക. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതല്ലേ, നമ്മൾ കുറച്ച് നേരം വെച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു 10 മിനിറ്റൊക്കെ വെക്കുവാണെങ്കിൽ നല്ല പോലെ അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ഞാൻ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിത് ഞാനൊരു 10-15 മിനിറ്റോളം ഒന്ന് മാറ്റി വെക്കുവാണ്. അപ്പോൾ നമുക്ക് വെക്കാൻ സമയമുണ്ടെങ്കിൽ 1 മണിക്കൂറോളമൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ അതിൽ നല്ല പോലെ തന്നെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ല പോലെ ഒന്ന് ഉപ്പൊക്കെ പിടിച്ചിട്ട് വരും. അപ്പോൾ ഞാനിതൊന്ന് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു 15 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, മാങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. ഇനി മാങ്ങയിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ ഒക്കെ അളവൊക്കെ കൂട്ടിക്കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 ടീസ്പൂണോളം ഉലുവ പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് കറിവേപ്പില ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ല പോലെ ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ട്രഡീഷണൽ ആയിട്ടുള്ള ഈ ഒരു മാങ്ങ അച്ചാറിൽ ഞങ്ങളുടെ അവിടെയൊക്കെ ഈ എരിവുള്ളൊരു മുളക് പൊടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. നിങ്ങൾക്ക് കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി മുളക് പൊടി വേണമെങ്കിൽ കുറച്ചൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സാധാരണയായിട്ട് ഈ ഒരു മാങ്ങ അച്ചാറിൽ എൻ്റെ വീട്ടിലൊക്കെ എരിവുള്ള മുളക് പൊടി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുക്കാറുള്ളത്. പിന്നെ നമുക്ക് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് കായപ്പൊടി ഉലുവപ്പൊടിയൊക്കെ വേണമെങ്കിൽ അതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാങ്ങയിൽ മുളക് പൊടിയും കായപ്പൊടിയും ഉലുവപ്പൊടിയൊക്കെ നല്ല പോലെ പിടിക്കുന്ന പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അച്ചാർ കുറച്ചൊന്ന് കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്, അപ്പോൾ ഒന്ന് ലൂസാവാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരു നുള്ളു മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതാണ് മഞ്ഞ കളറിലിരിക്കുന്നത്. അപ്പോൾ 3-4 ടേബിൾ സ്പൂണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത്രത്തോളം തന്നെ മതിയാവും. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഈ ഒരു അച്ചാറിൽ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അച്ചാറുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഈ ഒരു അച്ചാറിൽ നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ കടുക് താളിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ട് നാരങ്ങി നെല്ലിക്കൊക്കെ അച്ചാറിടലോ, അപ്പോൾ അതിലാണ് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാറുള്ളത്. അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ മാങ്ങ അത്യാവശ്യം പുളിയുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിലേക്ക് വിനാഗിരി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുളിയില്ലാത്ത മാങ്ങയാണെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണോളമൊക്കെ വിനാഗിരി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മാങ്ങ കിട്ടുമ്പോൾ അച്ചാറൊന്നും ഉണ്ടാക്കി നോക്കൂട്ടോ, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അധിക സമയമൊന്നും വേണ്ടല്ലോ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഉണ്ടാക്കി വയ്ക്കുവാണെങ്കിൽ ഉച്ചയ്ക്ക് കഴിക്കുമ്പോഴത്തേനൊക്കെ നല്ല അടിപൊളിയായിട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ അച്ചാറല്ലേ, നമുക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേന് നല്ല പോലെ എരിവൊക്കെ പിടിച്ച് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി കുറച്ച് ഓണ സ്പെഷ്യൽ വീഡിയോസൊക്കെ ഇട്ട് വരുന്നുണ്ട്, കാണാത്തവരൊക്കെ കണ്ടു നോക്കാം. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. അപ്പോൾ ഈ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ ചാനൽ ആരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നാളെ ഇതുപോലുള്ള ഓണം സ്പെഷ്യൽ വീഡിയോ ആയിട്ട് തന്നെ വീണ്ടും കാണാം. അപ്പോൾ അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.